അല്ലാഹുവിന്റെ വലിയാകണമെങ്കിൽ റൂഹിന്റെ ഭക്ഷണം എന്താണെന്ന് തിരിച്ചറിയണം. ആ റൂഹിന്റെ ഭക്ഷണം ഏതാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് റൂഹിന് നമ്മൾ ഭക്ഷണം കൊടുത്താൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വിലായത്തിന്റെ പദവി കിട്ടുക. ഞാൻ പ്രസംഗിക്കുന്നത് അള്ളാഹുവിന്റെ അരിഫീങ്ങളിൽ ഉന്നതനായ വ്യക്തി പ്രഭാവമായി മാറാനുള്ള വഴികളാ പറയുന്നത്. മഹത്തുക്കളായ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പൂർവ്വസൂരികളായ സലഫസ്വാലികീങ്ങളായ ധീരകേസരികളായ നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലെ നമുക്കാകാൻ കഴിയണം. അതിനെന്താണ് വേണ്ടതെന്നറിയോ? നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടപ്പെട്ട രുചികരമായ വർണ്ണ നിറങ്ങളുള്ള വർണ്ണപ്പകിട്ട ഭക്ഷണത്തെ നമുക്ക് നന്നായിട്ടറിയാ. പോരെ പോരെ ചെറുപ്പക്കാരാ, നിന്റെ ആത്മാവിന്റെ ഭക്ഷണമേനെന്ന് തിരിച്ചറിയണം, നിന്റെ റൂഹിന്റെ ഭക്ഷണമേനെന്ന് തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവില്ലാതെ നിനക്ക് വലിയാകാൻ കഴിയില്ല, നിനക്ക് അള്ളാഹുവിന്റെ ആരിഫാകാൻ കഴിയില്ല. നീ പടച്ചവന്റെ വലിയായി കഴിഞ്ഞാല് കിട്ടുന്ന ഏറ്റവും വലിയ പദവി ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അല്ലാഹു പറഞ്ഞത് നാവിലൂടെ പറഞ്ഞതെന്നറിയോ? എന്റെ വലിയനോട് ആരെങ്കിലും ധിക്കാരം കാണിച്ചാൽ, എന്റെ വലിയനോട് ആരെങ്കിലും മോശമായ വർത്തമാനം എന്റെ ഔലിയാക്കളെ നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും പുസ്തകം എഴുതിയാൽ, എന്റെ ഔലിയാക്കളെ നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും പ്രസംഗിച്ചാൽ, എന്റെ ഔലിയാക്കളെ നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും മോശമായ പ്രചരണങ്ങൾ നടത്തിയാൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ നാവിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്ന സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, ഫഖദ് ആദന്തുഹു ബിൽ ഹർബ്, അവനോട് ഞാനിതാ യുദ്ധ പ്രഖ്യാപനം നടത്തുകയാണ്, യുദ്ധ പ്രഖ്യാപനം നടത്തുകയാ. എന്നെ കേൾക്കാൻ വേണ്ടി ആലക്കോട് ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരാണ് യുദ്ധ പ്രഖ്യാപനം നടത്തുന്നത്? ഇസ്രയേലല്ല, ആരാ യുദ്ധ പ്രഖ്യാപനം നടത്തുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പടച്ചവൻ തന്നെയാ. അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങളോട് യുദ്ധം നടത്താൻ പ്രഖ്യാപനം നടത്തുകയാണ്. അല്ലാഹുക്ക് ഇഷ്ടമല്ല, പടച്ചവന് ഇഷ്ടമല്ല. അവന്റെ ഔലിയാക്കളെ ബഹുമാനിക്കുന്നത്, അവന്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്നത് ഏറ്റവും വലിയ ഇബാദത്താക്കി അല്ലാഹു മാറ്റുമ്പോ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ തള്ളിപ്പറയുന്നവൻ, നിഷേധിക്കുന്നവന്, കുറ്റം പറയുന്നവന്, പരിഹസിക്കുന്നവന്, അവനോട് യുദ്ധ പ്രഖ്യാപനം നടത്തുന്നത് നമ്മുടെ സൃഷ്ടാവായ സംരക്ഷകനായ സംഹാരകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ട അനിവാര്യ ഘട്ടമുണ്ട്. നിങ്ങൾ ചിന്തിക്കണേ, അതിനെന്താണ് വേണ്ടത്? നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഭക്ഷണം നമ്മുടെ റൂഹിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. ഏതാ ആത്മാവിന്റെ ഭക്ഷണം എന്നറിയുമോ? പെങ്ങളെ, എത്ര കൊല്ലം നിങ്ങൾ നമസ്കരിച്ചു, എത്ര കൊല്ലം നിങ്ങൾ നോമ്പ് പിടിച്ചു, എത്ര കൊല്ലം നിങ്ങൾ ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, സക്കാത്ത് കൊടുത്തു, തഹജ്ജുദ് നമസ്കരിച്ചു, ദുഹാ നമസ്കരിച്ചു, എത്രയോ കൊല്ലം നിങ്ങൾ ദിക്ർ ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, തഹ്മീദ് ചൊല്ലി, തക്ബീർ ചൊല്ലി, ആരംഭ പോവായ മദീനയുടെ രാജകുമാരന്റെ പേരിൽ കോടാനകോടി സലാത്തുകൾ വർഷിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ആരാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ ശരീരത്തിന്റെ ഭക്ഷണം നമ്മൾ തിരിച്ചറിയും പോലെ ആത്മാവിന്റെ ഭക്ഷണമേടെന്ന് തിരിച്ചറിഞ്ഞവരാരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? എന്നാ നിങ്ങളോട് ഞാൻ പറയട്ടെ, ആ റൂഹിന്റെ ഭക്ഷണം നമുക്ക് കൊടുക്കാം. ആ റൂഹിന്റെ ഭക്ഷണമേതാണ്? ബാബു വല്ലർവാഹോ
നമ്മുടെ റൂഹുണ്ടല്ലോ, ആ റൂഹല്ലേ നമ്മളെ നമ്മളാക്കുന്നത്. ഈ നിമിഷം അല്ലാഹു എനിക്ക് തന്ന എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഉദരത്തിൽ ഞാൻ 4 മാസം എത്തിയപ്പോ, 3 40 പിന്നിട്ട് 4 ആം മാസത്തിൽ ഞാൻ എത്തിച്ചേർന്നപ്പോ എന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് കറാരും മക്കീനം അല്ലാഹു പറഞ്ഞ ഭദ്രമായ സ്ഥലമുണ്ടല്ലോ. ആർക്കും കടന്നു വരാൻ കഴിയാത്ത, ഒരു വിശഗ്രനും കടന്നു വരാൻ കഴിയാത്ത, ഒരാൾക്കും കടന്നു വരാൻ കഴിയാത്ത ഏറ്റവും വലിയ ഭദ്രമായ സ്ഥലമെന്ന് ഖുർആൻ പറഞ്ഞ ഗർഭാശയ. ആ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഞാൻ കിടക്കുമ്പോൾ രക്തബീജക്കെട്ടയായി രക്തക്കെട്ടയായി മാംസക്കെട്ടയായി 3 40 പിന്നിട്ടും 4 ആം മാസം എത്തുന്ന സമയത്ത് എന്റെ ഉമ്മ പോലും അറിയാതെ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിനകത്തേക്ക് കടന്നു വന്ന മലക്ക് ആ ഭ്രൂണമാകുന്ന എന്നെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് പടച്ചവനെ ഇതിൽ റൂഹൂദണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് അല്ലാഹു പറഞ്ഞിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ എന്ന വ്യക്തി ഉണ്ടാകുമായിരുന്നില്ല. അവിടെ ഹബീബായ ബിരുദങ്ങൾ എന്ന ലോകത്തെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ബ്ലീഡിംഗ് ആയി ഒഴുകി പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു പറഞ്ഞില്ല. അതിൽ റൂഹൂദണമെന്ന് പടച്ചവനെ പറഞ്ഞപ്പോ മലക്ക് വീണ്ടും ചോദിച്ചു, ദക്കറുൻ മുൻസാ ആണാകിട്ട് വേണോ പെണ്ണാകിട്ട് വേണോ? ആ സമയത്ത് അല്ലാഹുവിനോട് പടച്ച നമ്പുരാനോട് ഈ മലക്കുകളുടെ ചോദ്യത്തിന് അല്ലാഹു പറഞ്ഞത് ആണായിട്ട് തന്നെ, അതുകൊണ്ടായിരുന്നു നിങ്ങളുടെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്, പെണ്ണാകിട്ട് വേണമായിരുന്നു എന്ന് പടച്ചോം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലാകുമായിരുന്നല്ലോ, അതുകൊണ്ട് ആണാണെന്ന് അല്ലാഹു തീരുമാനിച്ചു. മലക്കുകൾ ആണാകിട്ട് എന്റെ ശരീരത്തിൽ റൂഹുദാ തീരുമാനിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മലക്കുകൾ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഭൗതിക ശരീരത്തിലേക്ക് അങ്ങ് റൂഹൂദുകയാ. അപ്പോഴാണ് എന്റെ കണ്ണീമ വെട്ടാൻ തുടങ്ങിയത്, ആ സമയത്താണ് എന്റെ ചുണ്ട് ചലിക്കാൻ തുടങ്ങിയത്, അപ്പോഴാണ് എന്റെ കൈവിരലുകളും കൈകാലുകളും അനങ്ങാൻ തുടങ്ങിയത്, ആ സമയത്താണ് ഉമ്മയുടെ വയറ്റിൽ കിടന്ന് ഞാൻ എന്റെ ഉമ്മയുടെ പള്ളയിൽ ചവിട്ടാൻ തുടങ്ങിയത്. ആ നിമിഷത്തിലാണ് ഒരു പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാതിൽ കിന്നാരം പറയുന്നത്, എന്റെ വയറ്റിൽ അനങ്ങുന്നുണ്ട് ചലിക്കുന്നുണ്ട് എന്ന്. അപ്പോഴാണ് റൂഹൂദുന്നത്. ആ സമയത്ത് പ്രിയ പ്പെട്ടവരെ റൂഹൂദുമ്പോൾ ആ റൂഹാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ഞാൻ ആരാണ് എന്നെ ഒന്ന് കാണിക്കുമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എവിടെയാണ് നിങ്ങൾക്ക് എന്നെ കാണിക്കാൻ കഴിയുക? നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാ ഞാൻ പറയും എന്നെ ഒന്ന് തൊട്ട് കാണിക്കാൻ പറഞ്ഞാ നിങ്ങൾ എവിടാണ് എന്നെ തൊട്ട് കാണിച്ചു കൊടുക്കുക? എന്റെ തലയിൽ കൈവച്ചാ ഞാൻ പറയും അതെന്റെ തലയല്ലേ? എന്റെ കയ്യിൽ പിടിച്ചാ ഞാൻ പറയും അതെന്റെ കൈയല്ലേ? എന്റെ മുതുകിൽ തൊട്ടാ ഞാൻ പറയും ഇതെന്റെ മുതുകല്ലേ? എന്റെ വയറ്റിൽ തൊട്ടാ ഞാൻ പറയും ഇതെന്റെ വയറല്ലേ? എന്റെ കാലിൽ തൊട്ടാ ഞാൻ പറയും ഇതെന്റെ കാലല്ലേ? എനിക്കറിയേണ്ടത് ഞാൻ എവിടെയാണെന്ന് കാണിച്ചു തരാനാ. ആ ഞാൻ എന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല, അങ്ങനെ കാണാൻ പറ്റാത്തത്. എന്നാൽ എന്നെ ഞാനാക്കി മാറ്റിയ ഒന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഒരു ട്യൂബിൽ നിന്ന് അടുത്ത ട്യൂബിലേക്ക് കത്താൻ ഒരു വയറ് പോയിട്ടുണ്ടല്ലോ, കറണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഈ കറണ്ട് നിങ്ങൾക്കൊന്ന് തൊട്ട് കാണിക്കാൻ പറ്റില്ല. കറണ്ടിനെ നിങ്ങൾക്ക് തൊട്ട് കാണിക്കാൻ പറ്റുന്നത് ട്യൂബിൽ തൊടാനേ കഴിയൂ. ഞാൻ പറയും അത് ട്യൂബാണ്, മൈക്കിൽ തൊട്ടാ ഞാൻ പറയും മൈക്കാണ്, ഫാനിൽ തൊട്ടാ ഞാൻ പറയും ഫാനാണ്, എനിക്കറിയേണ്ടത് കരണ്ടാണ്. നിങ്ങൾ വയറിൽ പിടിച്ചാ ഞാൻ പറയും അത് വയറല്ലേ? എനിക്ക് കാണണം ഏത്? എനിക്ക് കാണേണ്ടത് വിദ്യുച്ഛക്തിയുടെ പ്രവാഹത്തെയാണ്, എനിക്ക് കാണേണ്ടത് കറണ്ടിനെയാണ്. ആ കാണാൻ പറ്റാത്തത്, എന്നാൽ ആ കറണ്ടുള്ളത് കൊണ്ടല്ലേ ലൈറ്റുകൾ കത്തിയത്, ആ കറണ്ടുള്ളത് കൊണ്ടല്ലേ മൈക്ക് ശബ്ദിക്കുന്നത്, ആ കറണ്ടുള്ളത് കൊണ്ടല്ലേ ഫാനിന്റെ പങ്ക കറങ്ങുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്ത ഒന്ന് അല്ലാഹു നമ്മളിൽ സന്നിവേശിപ്പിച്ചു? അതിന്റെ പേരാണ് റൂഹ്. ആ റൂഹിന്റെ ഭക്ഷണം ഏതെന്ന് ഇന്നേവരെ തിരിച്ചറിയാത്തവൻ എങ്ങനാണ് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് കൈകെട്ടി നിൽക്കുക? അതുകൊണ്ടാണ് നമ്മുടെ നമസ്കാരം നമസ്കാരമാകാത്തത്, നമ്മുടെ ഇബാദത്തുകൾ ഇബാദത്താകാത്തത്, ഇബാദത്തിന്റെ ലദ്ദത്ത് അതിന്റെ ലഹരി അതിന്റെ സുഖം നമുക്ക് കിട്ടാത്തത്. ആ ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് റൂഹിയായ ബന്ധമില്ലാത്തതിന്റെ പേരിലാ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നു റൂഹിന് ഭക്ഷണം കൊടുക്കുക. ഏതാ റൂഹിന്റെ ഭക്ഷണം? ബിൽകൂത്തി യഹിയാഉൽ ജുസൂമി വദക്റുഹു തഹിയാ ബിഹിൽ അൽബാബു വൽ അർവാഹു. റൂഹിന്റെ ഭക്ഷണം വേറൊന്നുമല്ല, റൂഹിന്റെ ഭക്ഷണമാണ് ദിക്റുല്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റാണ് റൂഹിന്റെ ഭക്ഷണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ആ ദിക്റ് എത്ര പേരിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.